പ്രൈസ് ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മുടെ മരിയൻ കോൺസെക്രേഷൻ 26-ാം ദിവസത്തിലേക്ക് ദൈവം നമ്മൾ എത്തിച്ചിരിക്കുകയാണ്. നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു ആ മഹാദിവസത്തിലേക്ക്. നിങ്ങളെല്ലാവരും ഒത്തിരി തീക്ഷ്ണതയോടെയാണ് ഞാൻ വിചാരിക്കുന്നു. കുറേ മക്കളെ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. അനേകരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ വലിയ കൃപകളും അനുഗ്രഹങ്ങളൊക്കെ മാതാവ് ചൊരിയുന്നതായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അതിസ്വാഭാവിക ജീവൻ, അതിനൊക്കെ അങ്ങനെയാണ് സഭ നമ്മളെ പഠിപ്പിക്കുക. ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന എക്സ്ട്രാ ഓർഡിനറി ലൈഫ്, സൂപ്പർ നാച്ചുറൽ ലൈഫ്, അതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അത് തെറ്റിദ്ധരിക്കരുത്. കുറേ സമ്പത്തും ജോലിയും സൗകര്യങ്ങളാണെന്ന് വിചാരിക്കരുത്. ഇറ്റ് ഈസ് അവർ ദൈവത്തിൻ്റെ ദൈവിക ജീവനിലുള്ള പങ്കാളിത്തമാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിലുള്ള പങ്കാളിത്തം, അതാണ് നമുക്ക് വേണ്ടത്. പക്ഷേ നമ്മളെല്ലാം ദാഹം അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യരിലെ ഓടിക്കൊണ്ടിരിക്കുക. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മളോട് സാത്താൻ പണ്ട് പറഞ്ഞതുപോലെ ഈ പഴം കഴിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം റെഡിയാവുന്ന പറഞ്ഞു നമ്മൾ എന്തിൻ്റെയൊക്കെയോ പുറകെ ഓടി നടക്കുകയാണ്. അങ്ങനെ അവശരും നിരാശരും നഷ്ടധൈര്യരും ഡിപ്രസ്ഡും ആയിട്ട് ലോകം നടക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരെല്ലാം ഡിപ്രസ്ഡാണ്. കാരണം ദേ ആർ റണ്ണിങ് ആഫ്റ്റർ സംതിങ് എൽസ് ആൻഡ് അത് കിട്ടത്തില്ല. മാത്രമല്ല അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നശ്വരമായതിൻ്റെ പുറകെ പോകുന്നതിന് പറയും നശ്വരമായതെല്ലാം നശിക്കാനുള്ളതാ മക്കളെ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കോൺസെൻട്രേഷൻ സ്വർഗം ഒരുക്കി വെച്ചാൽ വലിയ ജീവനിലേക്ക് നമ്മൾ വരും. എന്ന് വെച്ചാൽ നശ്വരമായൊന്നും വേണ്ടാന്ന് ദൈവം പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായിട്ട് അമ്മ നേടി തന്നിരിക്കും. കാനായില് ആ വീഞ്ഞിന് സമൃദ്ധി കൊടുത്തതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അമ്മ സമൃദ്ധമായിട്ട് തന്നെ നടത്തരും. അതുകൊണ്ട് നമുക്ക് ഉണർവോടെ ഈ ഒരു വിരുന്നിന് നമുക്ക് ഒരുങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, പരിശുദ്ധ ആലോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവാധിപനും സർവശക്തനും സർവജ്ഞനും സൗഖ്യദായകനും പരമപരിശുദ്ധനുമായ പിതാവേ, അങ്ങയുടെ വത്സല പുത്രൻ ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായുടെ നാമത്തിൽ പരിശുദ്ധാത്മ ദൈവത്തോടുകൂടെ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്കൊരുക്കി തന്ന ഈ സ്വർഗീയ വിരുന്നിനെ ഓർത്തും ഞങ്ങളെ അങ്ങയുടെ പുത്രനോട് അടുപ്പിക്കുന്ന ഈ ഒരു മരിയൻ കോൺസെക്രേഷനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളെ ഒരിക്കൽ കൂടി നിറയ്ക്കണമേ. ഞങ്ങളുടെ ചിന്തകളൊക്കെ നവീകരിക്കണമേ. ഞങ്ങളുടെ മനസ്സുകളെ ഉണർത്തണമേ. ഞങ്ങളെ തളർന്നുപോയ ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കണമേ. പരിശുദ്ധ അമ്മയെപ്പോലെ ആ ദൈവിക സ്നേഹത്താൽ ഞങ്ങളെ നിറച്ച് ദൈവിക ജീവനിൽ പങ്കുകാരാക്കാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ തിരുസഭയിലേക്ക്, ഞങ്ങളുടെ മാതൃരാജ്യത്തിലേക്ക് അങ്ങ് ഒരിക്കൽ കൂടി കടന്നു വരണമേ. ഞങ്ങളെ നവീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ദൈവിക കൃപാവരദാനങ്ങളാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, മാതാവേ, നിന്റെ മക്കളെയെല്ലാം നിന്റെ വിമലഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ ഏറ്റവും ഭംഗിയായ സ്വർഗത്തിൻ്റെ പരിപാലനയിൽ നടത്തിക്കൊണ്ട് നിന്റെ മാതൃസ്നേഹത്തിന് നന്ദി പറയുന്നു. അമ്മേ മാതാവേ, ഒരിക്കൽ കൂടെ ഇന്നേ ദിവസം സ്വർഗം ഒരുക്കി വെച്ച കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ളമേ. അമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ. ഹല്ലേലൂയാ. സോ നമ്മളെ മഹത്വമേറിയ ആ കോൺസെക്രേഷൻ്റെ അതിപ്രധാനപ്പെട്ട സബ്ജക്റ്റിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ജോൺ പോൾ രണ്ടാമനും മാപ്പാപ്പയുടെ ടീച്ചിങ്ങിലൂടെ കളയുക, നമ്മൾ മാറ്റിക്കളയണം. താത്താ നമ്മുടെ ഉള്ളിൽ വലിയ നുണ കൊണ്ടേ വെച്ചിട്ടുണ്ട് അല്ലേ. ഇന്ന് ലോകത്ത് നമ്മളൊക്കെ ഒത്തിരി നുണ കേട്ടിട്ടുണ്ട്. ഞാനൊക്കെ അതൊക്കെ ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഈ കോൺസെൻട്രേഷനെ കഴിഞ്ഞ് എൻ്റെ ലൈഫിലുണ്ടായ വലിയ അത്ഭുതകരമായ മാറ്റങ്ങളും ഈ അറിവ് ഉണ്ടാകുന്നൊരു മാറ്റം ഞാൻ ഓർക്കുകയാണ്. ആദ്യകാലത്തിലൊക്കെ എന്തോരം ഇത് മാതാവിനോട് അത്ര അറ്റാച്ച്മെൻ്റ് ഇല്ലായിരുന്നു. ആൻഡ് ഐ ബിലീവ് ദിസ് ഈസ് മൈ 25th ഇയർ ഇൻ ദ ലോർഡ്. ഈ ഒരു യാത്ര ഒരു ഇന്നായിരിക്കുന്ന അവസ്ഥ ഒരു 10 വർഷം മുമ്പ് 15 വർഷം മുമ്പ് മാതാവിൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ എത്തിയായിരുന്നേന്ന് ഞാൻ വിചാരിക്കുക. തീർച്ചയായിട്ടും എത്തുമായിരുന്നു. കാരണം അതിലേതിലേക്ക് പോയി എന്തെല്ലാം കാര്യങ്ങൾ സ്വയം ഇരുന്ന് പഠിച്ച് തെറ്റുകളും കുറ്റങ്ങളൊക്കെ കണ്ടു പറഞ്ഞ് മാറി മാറി ട്രയൽ ആൻഡ് എററിലൂടെയാണ് നമ്മളൊക്കെ വരുന്നത്. ഇവിടെ ഇത്രയും നല്ലൊരു മെൻറ്റർ നമ്മുടെ കൂടെ ഉണ്ടായിട്ട് വി മിസ്റ്റർ കൊണ്ട് മക്കളെ, യുവജനങ്ങളെ, ഡോണ്ട് വേസ്റ്റ് യു ടൈം. ഓക്കെ, ഷീ ഈസ് ദ ഈസിയസ്റ്റ് വേ, ദർ ഇസ് നോ ഡൗട്ട്. ഷീ ഈസ് ദ ഈസിയസ്റ്റ് വേ ടു ഹെവൻ ആൻഡ് ഗോഡ് ആൻഡ് ഗോഡ്സ് ബ്ലെസ്സിങ്സ്. അതുകൊണ്ട് ഉണർന്നോടെ പിടിക്കാം കേട്ടോ, വിട്ട് കളയരുത്. ചെറുപ്പക്കാരെല്ലാവരും ഉഷറോടെ പിടിക്കണം. നിന്റെ അമ്മ നിന്നെ അത്ഭുതകരമായി വളർത്തിക്കൊണ്ടുവരും, നിന്നെ അത്ഭുതകരമായി നിന്നെ നയിക്കും. അപ്പം ഇന്ന് നമ്മൾ കാനായിൽ ഇന്നലെ കാണുകയായിരുന്നു മാതാവിൻ്റെ മാതൃസഹജമായ മാധ്യസ്ഥതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. യേശുവിൻ്റെ രക്ഷാകര വേളയിൽ മാതാവിനുണ്ടായിരുന്ന സ്വർഗം കൊടുത്തിരിക്കുന്ന അധികാരത്തെ നമ്മൾ മനസ്സിലാക്കി.
അങ്ങനെ അവൾക്ക് ദൈവരാജ്യത്തിലൊരു മാതൃത്വം അമ്മയെന്ന രീതിയിൽ മനുഷ്യരുടെ ആവശ്യങ്ങൾ ഇടപെടാനുള്ള പ്രത്യേകമായ കഴിവ് ദൈവം അവൾക്ക് കൊടുത്തു അധികാരം കൊടുത്തു സമയത്തിൻ്റെ മേൽ കഴിവാരം കൊടുത്തു അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്ന് നമ്മൾ മാതാവിൻ്റെ ആ ധ്യാനത്തിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് എത്തുകയാണ് നമ്മൾ ദർ ഇസ് എ റിട്രീറ്റ് ഇൻസൈഡ് വിത്തിൻ ദ റിട്രീറ്റ് എന്ന് പറയുന്ന പോലെ അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ ദിവസം നമ്മൾ വരുമ്പോൾ ഇന്ന് മാതാവ് ഇങ്ങനെ നമ്മൾ കണ്ടു ഈശോ മാതാവിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരിക തൻ്റെ അമ്മയെന്ന് മാത്രമല്ല സകല മർത്യരുടെയും അമ്മയായി ആ സ്പിരിച്വൽ മദർഹുഡിലേക്ക് മാതാവിനെ ഈശോ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്ന് 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 മാതാവ് ഇതെല്ലാം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു മാതാവിനെല്ലാം ആദ്യമൊന്നും മനസ്സിലാകുന്നില്ല അവളെല്ലാം മനസ്സിൽ ധ്യാനിച്ചു ഷീ പോണ്ടേർഡ് എവറിത്തിങ് ഇൻ ഹർ ഹാർട്ട് അപ്പോൾ ഷീ വെൻ ത്രൂ എ ഡീപ്പ് റിട്രീറ്റ് അപ്പോൾ മാതാവ് ഇതെല്ലാം മനനം ചെയ്ത് ഇങ്ങനെ മനസ്സിലാക്കി വന്ന് വന്ന് യേശുവിൻ്റെ ഒപ്പം വളരുന്നുണ്ട് യേശുവിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഡിസൈപ്പിളാണ് പരിശുദ്ധ അമ്മ ആൻഡ് ജീസസ് വാസ് സോ പ്രൗഡ് ഓഫ് ഹർ അപ്പോൾ നമ്മളും അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഈ ദൈവിക കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു തീക്ഷണത ഉണ്ടായിരിക്കണം നമുക്ക് ദൈവം എന്ന് പറയുമ്പോൾ ഓ ഇങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ നമുക്ക് ബൈബിൾ എന്ന് പറയുമ്പോൾ ഓ നമ്മൾ ഈ ഹൗവയുടെ ഒരു നേച്ചർ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളതൊക്കെ ഒന്ന് മാറ്റണം പ്രിയമുള്ളവർ നമ്മൾക്ക് അതിസ്വാഭാവികമായൊരു ജീവിതം നയിക്കാൻ സൃഷ്ടിക്കപ്പെട്ട ദർ ഇസ് ഓൺലി വൺ ലൈഫ് ദർ ഇസ് നോ റീപ്ലേ കേട്ടോ അതുകൊണ്ട് നഷ്ടപ്പെട്ടതേ നഷ്ടപ്പെട്ടു സാരമില്ല നമ്മൾ തിരിച്ചു പിടിക്കണം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ അമ്മ നമ്മളെ സഹായിക്കും അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഈ മാതാവ് ധ്യാനിച്ച് വന്ന് 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 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുകയാണ് മറിയത്തിൻ്റെ മാതൃത്വം ഏറ്റവും അതിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുന്നത് ഷീ വാസ് ഗ്രോയിങ് ഇൻ ദ മദർഹുഡ് അപ്പോൾ ഈ യേശുവിൻ്റെ അമ്മയാണെന്ന് മാത്രമല്ല സകല മർത്യരുടെയും അമ്മയായി മാറുന്ന ഒരു പ്രോസസ്സിലേക്ക് മാതാവിന് വളർന്നു വന്ന് 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 അത് പൂർത്തീകരിക്കുന്നത് കാൽവരി മലയിലെ കുരിശും ചുവട്ടിലാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുക അപ്പോൾ എങ്ങനെയാണ് ആ മാതൃത്വം അതിൻ്റെ പരിപൂർണതയിലേക്ക് മാതാവ് എത്തുന്നത് കുരിശിഞ്ചോട്ടിലെത്തുമ്പോഴാണ് അപ്പോൾ അങ്ങനെ യേശുവിനോടൊപ്പം ആ യാത്രയിൽ വന്ന് 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 ഈശോ പറയുന്നതനുസരിച്ച് മാതാവ് വളർന്ന് 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 ഷീ മെച്യോർഡ് ഹെർ സെൽഫ് ആസ് എ വണ്ടർഫുൾ മദർ ആ മാതൃത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് മാതാവ് വളർന്നെത്തുന്നത് കുരിശിഞ്ചോട്ടിലെത്തുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ ദൈവ മാതാവായി സകലമർത്തിയുടെ അമ്മയായിട്ട് അവൾ മാറുകയാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് അപ്പോൾ ആ പിതാവിൻ്റെ ഇതിനകത്ത് അപ്പോൾ അതിനകത്ത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് ആ മാതൃത്വത്തിൽ സകല മർത്യരുടെയും മാതൃത്വത്തിലേക്ക് മാതാവ് വരുന്നത് എങ്ങനെയാണ് യേശുവിൻ്റെ അതിഭയാനകമായ ഭീകരമായ ആ പീഡാസഹനങ്ങൾ നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത പീഠകളിലൂടെയാണ് യേശു കടന്നു പോകുന്നത് അവിടെയെല്ലാം തൻ്റെ പുത്രനോട് ചേർന്ന് നിന്ന് ആ രക്ഷാകര ദൗത്യത്തിൽ ഒരു തരി പോലും പുറകോട്ട് നിൽക്കാതെ മനസ്സ് ആത്മാവ് ശരീരത്തോടെ അമ്മ ചേർന്ന് നിൽക്കുകയാണ് പരിശുദ്ധാത്മായിട്ട് എത്രമാത്രം മാതാവ് ഐക്യപ്പെട്ടിരിക്കുന്നു അതേപോലെ പുത്രനോടും ഐക്യപ്പെട്ടിരിക്കുകയാണ് ഇവിടെയാണ് അവൾ ആ മാതൃത്വം സ്വന്തമാക്കുന്നത് അങ്ങനെ പുത്രൻ്റെ ആത്മദാനം സ്വയം ബലിയിൽ മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുന്ന ബലിയിൽ പരിശുദ്ധ അമ്മയും ഒരു ബലിയായി മാറുകയാണ് അവിടെ അങ്ങനെ അത്ഭുതകരമായ പുത്രനോട് ചേർന്ന് നിന്ന് ദൈവത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം 1% പോലും കുറയാതെ വിശ്വസ്തതയോടെ പരിപൂർണ സമർപ്പണത്തോടെ പരിഭവം പരാതി കൂടാതെ സ്വർഗം ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ പുത്രനെ കൂടെ നിന്ന് അവൾ പൂർത്തീകരിക്കുകയാണ് ആ ബലി അങ്ങനെ ആ ബലിയുടെ പങ്കുകാരാകുന്നത് വഴിയാണ് മറിയത്തിന് ഈ അതിസ്വാഭാവികമായ മാതൃത്വം കൈവരിക്കുന്നതെന്നാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ ആ യാത്ര വന്ന് 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 നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ 19 നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ തൻ്റെ ബലി അവസാനിക്കുന്ന സമയമായപ്പോഴും ആ യാത്രയുടെ അവസാനം എത്തുമ്പോൾ യേശു ഒരു കാര്യം അവിടെ വെളിപ്പെടുത്തുന്നുണ്ട് തൻ്റെ അമ്മയെ യോഹന്നാൻ ഇങ്ങനെ പറയാം തൻ്റെ പ്രിയപ്പെട്ട ദാസനെ വിളിച്ചിട്ട് ഈശോ പറയുന്നൊരു കാര്യമുണ്ട് പ്രിയ ശിഷ്യനെ കണ്ടു നോക്കിയിട്ട് പറയുകയാണ് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ആ ശിഷ്യന് തൻ്റെ അമ്മേനെ ഏൽപ്പിച്ചു കൊടുക്കണം അപ്പോൾ ആ പൊസിഷനിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഷീ ബിക്കെയിം മെച്യോറിറ്റിയിലെത്തി അങ്ങനെ എത്തിയ തൻ്റെ അമ്മേനെ തൻ്റെ പ്രിയ ശിഷ്യൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു അടുത്ത വാക്കിൽ പറയുന്നു സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ ആ മകനെയും ഏൽപ്പിച്ചു കൊടുക്കണം അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കണം അപ്പോൾ അങ്ങനെ കാൽവരി മലയുടെ കുരിശിന് ചുവട്ടിൽ എത്തുമ്പോഴാണ് മാതാവ് ആ സകല മർത്യരുടെ അമ്മയെന്ന ആ ഫുൾ പൊസിഷനിലേക്ക് മെച്യുവർ ഗ്രോ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുന്ന മഹാനായ ഒരു രഹസ്യം എന്ന് പറയുന്നത്
അപ്പോൾ ഇതിനെക്കുറിച്ച് സഭ ജോൺ പോൾ രണ്ടാമൻ നമ്മൾ നേരത്തെ കണ്ടു. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലും മാതാവിനെ കുറിച്ച് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോൺ പോൾ രണ്ടാമനെ കൊണ്ടുവരുന്നത്. അതിനെക്കുറിച്ച് സഭ പറയുന്ന കാര്യം ഒന്നുകൂടി നമ്മളിത് മനസ്സിലാക്കിയുമ്പോൾ നമുക്ക് ഇത് ഉറപ്പിക്കണം. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറിയൻ കോൺസെക്രേഷൻ. കാരണം നമ്മൾ കേട്ടിരിക്കുന്ന മുഴുവനും മാതാവ് പിശാശാണ്, മാതാവ് മുട്ടത്തൊണ്ടാണ്, മാതാവിന് സ്ത്രീ എന്നൊക്കെ വിളിക്കുന്നൊക്കെ വളരെ അവജ്ഞയോടെയാണ് വിളിച്ചത് നമ്മൾ കേട്ടിരിക്കുക. അപ്പോൾ പിശാചിൻ്റെ ഒരു വലിയ തട്ടിപ്പാണ് മക്കളെ. അതുകൊണ്ട് ഇത്രയും വലിയൊരു ബ്ലെസ്സിങ് പുരുഷൻ്റെ ചോട്ടിൽ സ്വർഗം നൽകിയ യേശു നൽകിയ ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് ആണ് പരിശുദ്ധ അമ്മ. അപ്പോൾ ഈ ബ്ലെസ്സിങ് നമ്മൾ സ്വന്തമാക്കണം. അതിന് നെഗറ്റീവായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷേ അത് നമ്മൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. യെസ്, വലിയ സത്യം സ്വർഗം വെളിപ്പെടുത്തി തരിക, നഷ്ടപ്പെടുത്തി കളയരുത്. അപ്പോൾ അതിനെക്കുറിച്ച് കാറ്റഗീസം ഓഫ് ദി കാത്തലിക് ചർച്ച് നമ്മളെ പഠിക്കും. അതിന് ചെക്കൻ വത്തിക്കാൻ കൗൺസിലിൻ്റെ ഒരു ഭാഗം ഞാൻ ഇതിനകത്ത് ഭംഗിയായിട്ട് പറയുന്നു, ഞാൻ ഇത് റെഫർ ചെയ്ത് മാത്രമുള്ളൂ. 964-ാമത്തെ ഖണ്ഡിക ഇങ്ങനെയാണ് പറയുക, തൻ്റെ പുത്രനോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഈ സർവ മനുഷ്യരുടെ അമ്മയായി മാറുന്നത്. അതിനെക്കുറിച്ച് മറിയത്തിന് സഭയിലുള്ള ധർമ്മം ക്രിസ്തുവിനോടുള്ള അവളുടെ ഐക്യത്തിൽ നിന്ന് വേർതിരിക്കാനാവാത്തതും അതിൽ നിന്ന് നേരിട്ട് ഉത്ഭവിക്കുന്നതുമാണ്. അപ്പോൾ ക്രിസ്തുവിനോട് സഭയിലുള്ള ധർമ്മം, സഭാ മക്കളോടുള്ള ധർമ്മം ക്രിസ്തുവിനോടുള്ള അവളുടെ ഐക്യത്തിൽ നിന്ന് വേർതിരിക്കാനാവാത്തതും അതിൽ നിന്ന് നേരിട്ട് ഉത്ഭവിക്കുന്നതുമാണ്. രക്ഷാകർമ്മത്തിൽ മറിയത്തിന് മകനോടുള്ള ഈ ഐക്യം ക്രിസ്തുവിൻ്റെ കന്യകാജനനം മുതൽ അവിടുത്തെ മരണം വരെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ പീഡാസഹനത്തിൻ്റെ മണിക്കൂറിൽ അത് സർവോപരി വെളിവാക്കപ്പെട്ടു. ഇതാണ് ജോൺ പോൾ രണ്ടാമൻ മാപ്പാപ്പ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പം ജനനം മുതൽ പീഡാസഹനം വരെ തൻ്റെ പുത്രനോട് അഗാധമായി അവൻ്റെ ഓരോ ശ്വാസത്തിലും പരിശുദ്ധ അമ്മ ഐക്യപ്പെട്ടിരുന്നു. ഇങ്ങനെ ഐക്യപ്പെട്ടിരുന്നതിൻ്റെ ഫലമായിട്ടാണ് കാൽവരി മല കുരിശൻ ചുവട്ടിൽ ഒരു പുതിയ മാനം പരിശുദ്ധമ്മയ്ക്ക് സ്വർഗം കൊടുക്കാം. അങ്ങനെ സ്വർഗം പ്ലാൻ ചെയ്തിരുന്ന ആ സകല ജനത്തിൻ്റെ അമ്മയാകാനുള്ള ആ വലിയ അവസ്ഥയിലേക്ക് മറിയം രൂപപ്പെട്ടു എന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുക, ജോൺ പോൾ രണ്ടാമൻ നമ്മൾ പഠിപ്പിക്കുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ പരിശുദ്ധ കന്യക തൻ്റെ വിശ്വാസത്തിൻ്റെ തീർത്ഥയാത്രയിൽ മുന്നേറുകയും തൻ്റെ പുത്രനുമായുള്ള ഐക്യം കുരിശുവരെ വിശ്വസ്തതാപൂർവ്വം കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. അപ്പം തൻ്റെ പുത്രന് ആ മംഗളവാർത്ത സമയത്ത് ദൈവം ഏൽപ്പിച്ച ആ പുത്രനോടുള്ള യാത്ര വേറെ ലോകത്തിലെ ഏത് മനുഷ്യനേക്കാൾ യേശുവിനോട് ഏറ്റവും അടുത്ത് യാത്ര ചെയ്ത വ്യക്തിയാണ് പരിശുദ്ധ അമ്മ എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്തു. അവിടെ ദൈവിക പദ്ധതിക്കനുസൃതമായി തൻ്റെ ഏകജാതനോടൊപ്പം അവിടുത്തെ സഹനത്തിൻ്റെ തീവ്രത സഹിച്ചുകൊണ്ട് നിന്നു. അവിടുത്തെ യാഗത്തോട് തൻ്റെ മാതൃഹൃദയത്തിൽ ചേർന്നുകൊണ്ടും തന്നിൽ നിന്ന് ജനിച്ച ആ ബലിവസ്തു ഹോമിക്കപ്പെടാൻ സ്നേഹപൂർവ്വം സമ്മതിച്ചുകൊണ്ടും അവിടുന്ന് നിന്നു. പറദീസയിലൊക്കെ ആദം പറഞ്ഞ വാക്കുണ്ട്, എൻ്റെ മാംസത്തിൻ്റെ മാംസം മജ്ജയുടെ മജ്ജ എന്ന് ഹൗവയെ കണ്ടു പറഞ്ഞു. അതിനേക്കാളൊക്കെ അടുത്തായിരുന്നു യേശുവിന് പരിശുദ്ധ അമ്മ. ആ പ്രിയ മകനെ ഒരു ദഹന ബലിയായി അവൾ സന്തോഷപൂർവ്വം വിശ്വസ്തതയോടെ ആ ബലി അർപ്പിക്കുകയാണ്. ആ ബലിയോട് അവൻ്റെ എല്ലാ പീഡാസനങ്ങളും ചേർന്ന് നിന്ന് മാതാവിൻ്റെ ഹൃദയത്തിൽ ഒരു ബലിപീഠം ഉണ്ടായിരുന്നു. നമുക്കറിയാം നമ്മൾ സഹിക്കുന്നതിനേക്കാൾ കൂടുതൽ വേദനയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹിക്കുന്നത്. അത്രമാത്രം ഒരു സംടൈംസ് മെൻ്റൽ പെയിൻ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ഫിസിക്കൽ പെയിൻ എന്ന് പറയും. യേശു മെൻ്റൽ പെയിൻ ഉണ്ട്, പക്ഷേ അതിനേക്കാൾ വലിയൊരു പെയിനാണ് പരിശുദ്ധ അമ്മ തൻ്റെ പുത്രൻ മുമ്പിൽ കിടന്ന് പടയണത് കാണുന്നത്. വളരെ ഭയാനകമായ ഭീതിജനകമായ ഒരു വേദനയാണ്. അപ്പോൾ അത് അവൾ അതിനോട് ചേർന്ന് സഹിച്ചു എന്ന് പറയണം. എന്നിട്ട് ആ ബലിവസ്തു ഹോമിക്കപ്പെടാൻ സ്നേഹപൂർവ്വം സമ്മതിച്ചു. പരിഭവമില്ല, പരാതിയില്ലാതെ സ്വർഗം ആഗ്രഹിക്കുന്നത് പോലെ ദൈവപിതാവിൻ്റെ ഇഷ്ടം, എൻ്റെ അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരനും. അത് അതിൻ്റെ പൂർണ്ണതയിൽ മാതാവ് നിറവേറ്റുകയാണ്. എന്നിട്ട് പറയാണ്, കുരിശിൽ മരിച്ചുകൊണ്ടിരുന്ന ആ യേശു ക്രിസ്തുവിനാൽ സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന വാക്കുകളോടെ അവിടുത്തെ ശിഷ്യന് അമ്മയായി നൽകപ്പെടുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. അപ്പം സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഈ ബലിയുടെ യോഗ്യതയിൽ നിന്നുകൊണ്ട് അവസാനം യേശു ആ കാര്യം പറയുകയാണ്. യേശു അത് അനൗൺസ് ചെയ്യുകയാണ്. എന്താണ്? ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് തൻ്റെ അമ്മേനെ മാനവകുലത്തിന് യേശു നൽകുകയാണ്. ബ്യൂട്ടിഫുൾ. 968-ാമത്തെ ഖണ്ഡിക വീണ്ടും നമ്മൾ കാണുകയാണ്, സഭയെയും മനുഷ്യവംശം മുഴുവനെയും സംബന്ധിച്ചുള്ള അവളുടെ ധർമ്മം ഇതിനേക്കാൾ വ്യാപകമാണ്. ആത്മാക്കൾക്ക് അതിസ്വാഭാവിക ജീവൻ പുനഃസ്ഥാപിച്ചു കൊടുക്കാനുള്ള രക്ഷകന്റെ ജോലിയിൽ അവൾ തൻ്റെ അനുസരണം, വിശ്വാസം, ശരണം,
ജ്വലിക്കുന്ന സ്നേഹം എന്നിവയിലൂടെ തികച്ചും അനന്യസാധാരണമായ രീതിയിൽ സഹകരിച്ചു. യേശുക്രിസ്തുവിൻ്റെ നമ്മുടെ ഈ റിട്രീറ്റിൻ്റെ മോട്ടോ അതാണ് കേട്ടോ, അബൻഡൻസ് ഓഫ് ലൈഫ്. അതാണ് യേശു നമുക്ക് സ്വർഗം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നതാണ്. അപ്പം ഈ മനുഷ്യൻ്റെ അതിസ്വാഭാവികമായ ജീവനിലേക്കുള്ള മനുഷ്യവംശം പുനഃസ്ഥാപിച്ചു കൊടുക്കാനുള്ള രക്ഷകന്റെ ജോലി ഈശോ വന്നിരിക്കുന്നതിന് വേണ്ടി, ഐ ഹാവ് കം ടു ഗിവ് യു ലൈഫ് ആൻഡ് ദ ലൈഫ് ഇൻ ഇറ്റ്സ് അബൻഡൻസ്, ദൈവിക ജീവൻ. മക്കൾ അതുകൊണ്ടാണ് ഈ കോൺസെക്രേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു ക്രിസ്തു ഈ ലോകം കണ്ടിട്ടുള്ള ദ പെർഫെക്റ്റ് മാൻ എവർ ലിവ്ഡ് ഇൻ ദിസ് പ്ലാനറ്റ് ഈസ് ജീസസ് ഓഫ് നാസറെത്ത്. അപ്പോൾ ദ പെർഫെക്റ്റ് വുമൻ എവർ ലിവ്ഡ് ഇൻ ദിസ് പ്ലാനറ്റ് ഈസ് മേരി. അപ്പോൾ ഇവരുടെ ഈ ജീവിതമാണ്, ജീവനാണ് ഈ പെർഫെക്ഷനിലേക്കാണ് നമ്മളെ വിളിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ചേഞ്ച് യുവർ ലൈഫ്. നിന്റെ ജീവിതം അതിസ്വാഭാവിക തലത്തിൽ മാറാൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്നൊരു പക്ഷേ നീ ലോകത്തിൽ മണ്ടനും പൊട്ടനും വിവരമില്ലാത്തവനും എല്ലാവരും തിരസ്കരിക്കപ്പെട്ടവനായിരിക്കും. ബട്ട് ക്രൈസ്റ്റ് വിൽ ബ്രിങ് യു ഇൻ ടു ദിസ് അബൻഡൻസ് ഓഫ് ലൈഫ്. അതുകൊണ്ട് ഈ കോൺസെൻട്രേഷൻ മിസ്സാകരുത്. ഇതിൻ്റെ ജീവിതത്തിൻ്റെ ഡെസ്റ്റിനി മാറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. നിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരുടെ ജീവിതം മാറ്റപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കണം, അത് മനസ്സിലാക്കി എങ്ങനെയാണ് മാതാവ് ഈ പൊസിഷൻ അറ്റൈൻ ചെയ്യുന്നത്. ആത്മാക്കൾക്ക് അതിസ്വാഭാവിക ജീവൻ പുനഃസ്ഥാപിച്ചു കൊടുക്കാനുള്ള രക്ഷകന്റെ ജോലിയിൽ അവൾ തൻ്റെ അനുസരണം, വിശ്വാസം, ശരണം, ജ്വലിക്കുന്ന സ്നേഹം എന്നിവയിലൂടെ തികച്ചും അനന്യസാധാരണമായ രീതിയിൽ സഹകരിച്ചു. ഈ കാരണത്താൽ കൃപാവരത്തിൻ്റെ ക്രമത്തിൽ അവൾ നമുക്ക് അമ്മയാണ്, സഭയുടെ സോളിഡ് ടീച്ചിങ്. ജോൺ പോൾ മാർപാപ്പ ഇതാ പഠിപ്പിക്കണം. അപ്പം ഈ അനന്യസ്വാഭാവികമായ രീതിയിൽ തൻ്റെ പുത്രൻ്റെ രക്ഷാകരത് സ്വയം ദാനമാകുന്ന ബലിയിൽ പരിശുദ്ധമ്മ വിശ്വാസത്തിൽ, ശരണത്തിൽ, സ്നേഹത്തിൽ, അനുസരണത്തിൽ, അതിൻ്റെ എല്ലാ പുണ്യങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ അവൾ നിർവഹിച്ചുകൊണ്ട് അവൾ കാൽവരി മലയിലെ കുരിശിൽ സകല മർത്യരുടെയും അമ്മയായി മാറുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ രക്ഷാകര പദ്ധതിയിൽ അത് ഈ പീഡാസഹനങ്ങളുടെ ഏറ്റവും സ്നേഹത്തിൽ യേശുവിനോട് ചേർന്ന്, യേശുവിനോട് ഒരു തരി പോലും പുറകാതെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ, മാനവോലത്തോടുള്ള സ്നേഹത്തിൽ അവൾ നിൽക്കുമ്പോൾ, അങ്ങനെ യേശു ആർക്കു വേണ്ടി മരിച്ചുവോ ആ മക്കളോടുള്ള സ്നേഹം. അപ്പോൾ യേശു നമുക്കറിയാം, ദൈവത്തിൻ്റെ സ്നേഹം നമുക്കറിയാം. ആ വലിയ സ്നേഹത്തിലാണ് ഈശോ നമുക്ക് വേണ്ടി മരിക്കുന്നത്. അങ്ങനെ യേശുവിനോട് ചേർന്ന് നിന്ന് ഇതെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ അർപ്പിച്ചതുകൊണ്ട് സ്വർഗം അവൾക്ക് ഒരു പുതിയ ഇത് കൊടുക്കുകയാണ്. ഈ മനുഷ്യ മക്കളോടുള്ള, യേശു ആർക്കു വേണ്ടി മരിച്ചോ ആ മക്കളോടെല്ലാം ഒരു പുതിയ സ്നേഹം കാൽവരി മലയിൽ പരിശുദ്ധ അമ്മയ്ക്ക് ലഭിക്കുകയാണ്. അങ്ങനെ ആ സ്നേഹത്തിൽ പുതിയൊരു സ്നേഹം അതാൻ ലഭിക്കുകയാണ്. ആ സ്നേഹത്താൽ യേശു മരിച്ച എല്ലാവർക്കും വേണ്ടി അവരെ എല്ലാവരെയും ക്രിസ്തുവിൽ എത്തിക്കുവാനുള്ള ആ ഒരു വലിയ കൃപ അവളെ സ്വന്തമാക്കി എന്നാണ് പറയുന്നത്. ദിസ് ഈസ് ദ സീക്രറ്റ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ മദർ തെരേസയുടെ ടീച്ചിങ്സ് നമ്മൾ കണ്ടു. കാൽവരി ആ കുരിശിഞ്ചുവട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് ദാഹിക്കുന്നു എന്ന ആ യേശുവിൻ്റെ മനുഷ്യ മക്കൾക്ക് വേണ്ടിയുള്ള ആ സ്നേഹം, അല്ലേ? സ്വർഗം വിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്ന് ഒരു പരിഭവം പരാതിയും കൂടാതെ നമുക്കെല്ലാവരുടെ പാപം നമ്മളെ രക്ഷിച്ച് നമ്മളെ ദൈവിക ജീവനിൽ പങ്കുകാരാക്കുവാൻ അവൻ അർപ്പിച്ച ആ യേശുവിൻ്റെ സ്നേഹം, നമ്മളോടുള്ള ആ സ്നേഹം പരിശുദ്ധ അമ്മയ്ക്ക് അവിടുന്ന് ലഭിച്ചു എന്നാ പറയാം. കുരിശില് ആ മദർ തെരേസ നമ്മൾ പറയുന്നതാണ്, ആ എനിക്ക് ദാഹിക്കുന്നു എന്ന ആ വാക്ക് അതേപടി ഉൾക്കൊണ്ടത് പരിശുദ്ധ അമ്മയാണ്. അവിടെ ഉൾക്കൊണ്ടിട്ട് എന്ത് ചെയ്തു? അവളിൽ നിന്ന് എല്ലാവരെയും ക്രിസ്തുവിലേക്ക് എത്തിക്കുകയാണ്. ഈ ദാഹം എല്ലാവർക്കും, അത് മോട്ട് മദർ തെരേസയ്ക്ക് കൊടുത്തു. അങ്ങനെ ആ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ മാതാവിലേക്ക് എത്തുക, യേശുവിനുണ്ടായ അതേ ഡിഗ്രിയിൽ മനുഷ്യവംശത്തോട് മാതാവിന് ഒരു സ്നേഹം കുരിശിൽ നിന്ന് ലഭിച്ചു എന്നാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കണം. അങ്ങനെ മദർ തെരേസ നമ്മൾ പറഞ്ഞതാണ്, അങ്ങനെ ആ ദാഹം, എനിക്ക് ദാഹിക്കുന്ന ആ ദാഹം, ഈ മാനവകുലത്തിൻ്റെ ആ ദാഹം അതേ ഡിഗ്രിയിൽ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചു. അങ്ങനെയാണ് മാതാവ് എന്ന് ആത്മാക്കളെ നേടാൻ വേണ്ടി ഓടി നടക്കുകയാണ്. ബ്യൂട്ടിഫുൾ. അതുകൊണ്ട് അങ്ങനെയാണ് പരിശുദ്ധ അമ്മ അവിടെ യേശുവിനോട് ചേർന്ന് ആ യേശുവിൻ്റെ അമ്മയായിട്ടും സകല മർത്യരുടെ അമ്മയായിട്ടും മാറുകയാണ്. കാൽവരി മലയിലെ കുരിശിൽ വെച്ചുകൊണ്ട് അതോടെ മാതാവിൻ്റെ ദൗത്യം തീരുന്നില്ല. മാതാവ് നമ്മൾ പിന്നീടും കാണുന്നുണ്ട്, സഭയിൽ പ്രത്യേകമായ രീതിയിൽ പരിശുദ്ധ അമ്മ ഇന്നും ഈ പ്രവർത്തനം തൻ്റെ സഭാ മക്കൾക്ക് വേണ്ടി സഭയിലൂടെ സഭാ മാതാവിനോട് ചേർന്ന് നിന്നുണ്ട്. സഭാ മാതാവ് ഒരു മാതാവാണ് കേട്ടോ. അപ്പോൾ തൻ്റെ മക്കൾക്ക് രൂപപ്പെടുത്തുന്ന സഭാ മാതാവിനോട് ചേർന്ന് നിന്ന് മക്കളുടെ രൂപീകരണത്തിന് വേണ്ടി പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനോടുകൂടെ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രത്യേകമായിട്ട് നമ്മുടെ എല്ലാ കൂദാശകളിലും ആ ദൈവത്തിൻ്റെ സ്നേഹവും കൃപയെല്ലാം പരിശുദ്ധ അമ്മ
പരിശുദ്ധ തൻ്റെ ഇഷ്ട മണവാളനായ പരിശുദ്ധാത്മാവിനോട് ചേർന്നുകൊണ്ട് ഈ ഫോർമേഷനിൽ അമ്മ ചേർന്ന് നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലായത് സഭപടി. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ കുർബാനയിലും പ്രത്യേകിച്ച് നമ്മളറിയാം മാമോദീസായിൽ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മളെ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിൻ്റെ അവയവങ്ങളാക്കി മാറ്റുന്ന പ്രോസസ്സാണ് മാമോദീസ. ഈ മാമോദീസയിൽ തൻ്റെ ഇഷ്ട മണവാളിനോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധാമ, കാരണം ഇവരെ രണ്ടുപേരും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു കാരണവശാലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഈ പരിശുദ്ധാത്മ എവിടെയുണ്ട് അവിടെ പരിശുദ്ധാമ്മയുണ്ട്, പരിശുദ്ധാമ്മ എവിടെയുണ്ട് പരിശുദ്ധാത്മ, കാരണം ദേ ആർ വൺ. അത് വചനം പറഞ്ഞിരിക്കുകയാണ്, ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒരു ശരീരമായിരിക്കും എന്ന് പറഞ്ഞാൽ ആ വചനം, അവരുടെ ഒരു വിവാഹം നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ബന്ധക്കോസക്കാരൻ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ദാറ്റ് ഈസ് എ റിയാലിറ്റി. അപ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ മൗതിക ശരീരത്തെ ക്രിസ്തുവിൽ രൂപപ്പെടുത്തുമ്പോൾ പരിശുദ്ധാമ്മ അവിടെയുണ്ട്. യെസ്, എല്ലാ സാക്രമെൻറ്റിലും പരിശുദ്ധാമ്മയുടെ പ്രവർത്തനവും സാന്നിധ്യം ഉണ്ടെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. അതിൽ വീണ്ടും നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ വരുമ്പോൾ വീണ്ടും കാണുകയാണ് കുർബാനയിൽ എന്താ സംഭവിക്കുന്നത്. തൻ്റെ പ്രിയസുതൻ, താൻ ജന്മം കൊടുത്ത പ്രിയസുതൻ്റെ ബലിയാണത് കുർബാന. ആ ബലിയിൽ പരിശുദ്ധാമ്മ സന്നിഹിതയാണ്. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവാണ് ആ ബലി പൂർത്തീകരിക്കണം. യേശുവിൻ്റെ ബലി പൂർത്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് യേശു പൂർത്തീകരിക്കും. വീണ്ടും ഇന്ന് നമ്മൾ സഭയിൽ ആ കുദാശ പരികർമ്മം ചെയ്യുമ്പോൾ ആ യേശുവിൻ്റെ തിരുശരീരം, ആ വീഞ്ഞും അപ്പവും യേശുവിൻ്റെ ശരീരരക്തമാക്കി മാറ്റുന്ന ആരാണ്? പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ പുരോഹിത ഇതിൻ്റെ ശരീരമാവുന്നു എന്ന് പറയുമ്പോൾ ആ വാക്കിലൂടെ പരിശുദ്ധാത്മാവ് അതിനെ വിശുദ്ധീകരിക്കുമ്പോൾ ആര് കൂടെയുണ്ട്? പരിശുദ്ധ അമ്മ കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ കുർബാനയുടെ എല്ലാം മാതാവിനെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വേണം. അപ്പോൾ മാതാവിൻ്റെ ഈ മെറ്റേണൽ ആക്ടിവിറ്റി അത് സഭയിലുടനീളം സഭയുടെ കുദാശകളിലൂടെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. വണ്ടർഫുൾ. അപ്പോൾ നമ്മൾ ഇതാണ് സഭ നമുക്ക് തരുന്നത്. നമ്മളിതൊന്നും അറിയാതെ ഏതോ കുറച്ച് ജപമാലയും ചൊല്ലി കുറച്ച് കാര്യം നടക്കാൻ വേണ്ടി നടക്കരുത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ മാതൃത്വത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ മൂന്ന് ദിവസത്തെ നമ്മുടെ ധ്യാനത്തിൻ്റെ ആ അന്തസത്ത എന്ന് പറയുന്നത് പരിശുദ്ധ മറിയത്തിൻ്റെ ആത്മീയ മാതൃത്വത്തെ കുറിച്ചാണ്. ജോൺ പോൾ രണ്ടാമ മാർപ്പാപ്പ നമ്മളെ മനോഹരമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ അതിൽ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ്, നമ്മുടെ ആത്മീയ അമ്മയാണ് എന്നുള്ളത്. അത് വെറും ഒരു കേവലമായിട്ടുള്ളൊരു ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ഇങ്ങനെയാ പറയുക, അസ്ഥിരവും കേവലമായ ഒരു സംഗതിയല്ല, അത് വ്യക്തതയും വ്യക്തിമാഹാത്മ്യമുള്ള ഒരു സത്യമാണ്. ജോൺ പോൾ രണ്ടാമൻ അപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന വാക്കുകളാണ്. അത് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നൊരു കാര്യമല്ല, അത് വ്യക്തതയും വ്യക്തിമാഹാത്മ്യമുള്ള ഒരു മഹാസത്യമാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ ആത്മീയ അമ്മയാണ്. സ്വർഗം നമ്മളെ ഭരമേൽച്ചു പിടിക്കുന്ന അമ്മയാണ്. അതിനവൾ സ്വന്തമാക്കിയ വഴികൾ നമുക്കറിയാം. അവളുടെ ബലി, വിശ്വസ്തത, സമർപ്പണം, സ്നേഹം, ജ്വലിക്കുന്ന സ്നേഹം, ഒരു തരി പോലും ആ പീഡാസനം എല്ലാ ശിഷ്യന്മാരതൊഴിയൊക്കെ പോയപ്പോഴും അമ്മ ചേർന്ന് നിൽക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മൾ വെറും സാധാരണ ഒന്നുമില്ലാത്ത പാപികളും ബലഹീനരെ നമ്മൾ യേശുവിൻ്റെ സുവിശേഷ വേല ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചുമ്മാ നാല് വചനം പറയുമ്പോൾ നാല് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങൾ അയാൾ നടക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ചെറിയൊരു സാക്രിഫൈസ് നടത്തി നമ്മൾ യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ വലിയ കൃപകൾ ഒഴുകുകയാണ്. അങ്ങനെയാണ് നമുക്കറിയാം ഇത്രമാത്രം യേശുവിനോട് ചേർന്ന് നിന്ന് യേശുവിൻ്റെ പീഡാസഹനം വരെ, ജനനം മുതൽ പീഡാസഹനം അവളനുഭവിച്ച ത്യാഗങ്ങൾ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രമാത്രം കഷ്ടപ്പാടുകളും സംശയങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിട്ട് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ കുരിശിനോട് നമുക്ക് അറിയാം സ്വർഗം പോലും നിശബ്ദമാണ് അവിടെ. ഇതാ എൻ്റെ ദൈവം, എൻ്റെ ദൈവം എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോൾ ചുറ്റുപാടും ശത്രുക്കൾ ഘോരാഘോരം വെല്ലുവിളിക്കുന്നു, റോമാ പടയാളികൾ യേശുവിനെ ഭീകരമായി പീഡിപ്പിക്കുന്നു, അങ്ങനെ യഹൂദജനം തിരസ്കരിക്കുന്നു, ശിഷ്യന്മാർ 12 വഴി കൂടുന്നു, ഇങ്ങനെ എല്ലാവരും യേശുവിനെ വിട്ടുപോകുമ്പോഴും ഷി വാസ് ദ വൺ വിത്ത് ഹിം. ആ വണ്ണസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊന്ന് ഇമാജിൻ ചെയ്യാത്ത രീതിയിൽ അവൾ യേശുവിൻ്റെ കൂടെ നിൽക്കുകയും യേശുവിനെ സഹായിക്കുകയും യേശുവിനെ താങ്ങുകയും ചെയ്തിരുന്നു പരിശുദ്ധം. അങ്ങനെ ആ അമ്മ, അങ്ങനെ അവൾ ആ മാതൃത്വം സ്വന്തമാക്കിയത് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. അതവൾ സ്വന്തമാക്കിയെടുക്കുക. അപ്പം നമ്മൾ ഓരോരുത്തർക്കും ഇതുപോലെ ആ വിശ്വസ്തതയും ആ എളിമയും ആ തീക്ഷ്ണതയും ആ അനുസരണമൊക്കെ നമുക്കും വേണം, നമുക്കും കിട്ടും ഈ ദൈവിക ജീവൻ. അപ്പം അങ്ങനെ പരിശുദ്ധ അമ്മ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരെൻ്റെ സഹോദരന്മാരും അമ്മയാണ്. അപ്പം നമ്മൾ ഈ യേശുവിൻ്റെ സഹോദരന്മാരാകാൻ നമ്മളെ സഹായിക്കാൻ പെർഫെക്റ്റായിട്ട് ഇരുന്ന അമ്മ, അതൊരു വലിയ സത്യമാണെന്ന് ജോൺ പോൾ രണ്ടാമൻ. അപ്പം അത് വെറുതെ ഒരു ഐഡിയോളജിയല്ല, ഇറ്റ്സ് എ ട്രൂത്ത്. രണ്ടാമത്തൊരു കാര്യം പറയണം, അതിന് സർവ്വലൗകികം എന്നൊരു മാനമുണ്ട്. സർവ്വ മനുഷ്യരുടെയും മർത്യരുടെയും അമ്മയാണവൾ. അപ്പോൾ സകല വിശ്വാസികളുടെ അമ്മയായിട്ട് മാറപ്പെട്ടു. എന്തെങ്കിൽ പോലും
അതിനൊരു പ്രത്യേകത എന്താണെന്നറിയാം, അവൾ എൻ്റെയും നിൻ്റെയും അമ്മയാണ്. ഇതാണ് അതിനകത്തെ ബ്യൂട്ടി. അതായത് സകല മർത്യരുടെ അമ്മയായി മാലവലത്തിന് മുഴുവൻ അമ്മയായി മാറും. ഹൗവയിലൂടെ നമ്മളെല്ലാവരും, ഹൗവയുടെ പാപം മൂലം എല്ലാ മനുഷ്യരും പാപത്തിന് അധീനരായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഹൗവയിലൂടെ നമുക്ക് കിട്ടിയ അതേ ഒരു മാനം തന്നെയാണ് രണ്ടാമത്തെ ഹൗവയ പരിശുദ്ധ മറിയത്തിലൂടെ ദൈവത്തിൻ്റെ മക്കളാകെ നമ്മളെല്ലാവരും വിളിക്കപ്പെടുക. ഇങ്ങനെ എല്ലാ മക്കളുടെ അമ്മയാണ് അവൾ എന്ന് പറയുമ്പോൾ പോലും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാ പറയാം, അവൾ എൻ്റെയും നിൻ്റെയും പേഴ്സണൽ അമ്മയാണ്. ഈശോ കാലുവരിമലയിലെ കുരിശിൻചുവട്ടിൽ വെച്ചിട്ട് സ്ത്രീയെ ഇതാ ശതകോടീശ്വരന്മാരായ നിൻ്റെ മക്കളെ സ്വീകരിക്കുക എന്നല്ല പറഞ്ഞു, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ പേഴ്സണലി ഈശോ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ അമ്മ നമ്മുടെ ഓരോരുത്തരെയും പേഴ്സണൽ അമ്മയാണ്. നമ്മളെ പേഴ്സണൽ അമ്മയാക്കി നമ്മൾ മാറ്റണം. അതാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ മറിയത്തിൻ്റെ പുതിയ മാതൃത്വം അങ്ങനെ വെളിപ്പെടുകയാണ്. അപ്പോൾ ഈശോ കുരിശിൻചുവട്ടിൽ വെച്ചാണ് ആ മാതൃത്വം വെളിപ്പെടുത്തുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ നമുക്ക് ഓരോരുത്തരും വ്യക്തിപരമായൊരമ്മ, നമുക്കൊരു അമ്മ ആവശ്യമാണ്, നമുക്ക് ആവശ്യമാണ്. അപ്പം നമ്മുടെ ഈ ലോകത്തിലെ അമ്മമാർക്കൊക്കെ ഒത്തിരി പരിമിതികളുണ്ട്. പക്ഷേ ഈ അമ്മയ്ക്ക് പരിമിതിയില്ലാത്ത അമ്മയാണ്. ആ അമ്മയെ നമ്മൾ സ്വന്തമാക്കണം. എന്നിട്ട് അവസാനം പറയണം, ധാരാളം മക്കളുടെ അമ്മയാണ് ആ സ്ത്രീ എങ്കിലും ആ മക്കളിൽ ഓരോരുത്തരായുള്ള വ്യക്തിബന്ധമാണ് അവളുടെ മാതൃത്വത്തിൻ്റെ മഹാത്മ്യം. എല്ലാ മക്കളുടെ അമ്മയാണെങ്കിലും ഓരോരുത്തരെയും അവൾ പേഴ്സണലി കാണുന്നുണ്ട്, പേഴ്സണലി അവൾ നോക്കുന്നുണ്ട്. അതാണ് ജോൺ പോൾ രണ്ടാമൻ. അങ്ങനെ ആ വ്യക്തിബന്ധമുണ്ട്. എന്നിട്ട് അവസാനമായിട്ട് പറയുകയാണ്, ചുരുക്കത്തിൽ, പരിശുദ്ധ അമ്മ അനുപമമായും സവിശേഷമായും വ്യക്തിപരമായും നിൻ്റെയും എൻ്റെയും അമ്മയാണ്. അതെ, സവിശേഷമായും വ്യക്തിപരമായും അനുപമമായും അവൾ എൻ്റെയും നിൻ്റെയും അമ്മയാണ്. ഇതാണ് യേശു ഏൽപ്പിച്ചതിനാണ്. പുരുഷൻ ചുവട്ടിൽ സ്വർഗ്ഗം യേശു നൽകിയ ഏറ്റവും വലിയ രക്ഷയുടെ ബന്ധമുണ്ട്. അതിൻ്റെ ഒപ്പം സ്വർഗം നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് ആണ് മക്കളെ പരിശുദ്ധ അമ്മ. അങ്ങനെ നിനക്കൊരു അമ്മയുടെ കുറവുണ്ട്, ഒരു അമ്മയുടെ കുറവുണ്ട്. ഈ കുറവ് നീ നികത്തണം. നിനക്ക് നിൻ്റെ ജീവിതത്തിലെ ഏത് കുറവുകൾ നികത്താൻ കഴിവുള്ളവളാണ് ആ പരിശുദ്ധ അമ്മ. അവൾ ജോൺ മലണ്ടാവ് ഇരുമ്പ് പറയാണ്, അവൾ ഒരിക്കലും നിന്നെ ആൾക്കൂട്ടത്തിൽ നഷ്ടപ്പെടുത്തു പോകാൻ അനുവദിക്കില്ല. ഈ ലോകത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നീ നഷ്ടപ്പെട്ടു പോകാൻ, സ്വർഗത്തിന് നഷ്ടപ്പെട്ടു പോകാൻ, യേശുവിന് നഷ്ടപ്പെട്ടു പോകാൻ ആ അമ്മയ്ക്ക് ഭരമേൽപ്പിച്ച ഒരാളെ പോലും അമ്മ കൈവിടത്തില്ല എന്ന് ജോൺ മലണ്ടാവ് മാർപ്പാ പറയും. യെസ്, ഹി ഈസ് വിത്ത് യു. അവൾ കാത്തിരിക്കുന്നു നിന്റെ, നീ അവളെ വിളിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ പ്രിയമക്കളെ, വലിയ വലിയ റെവലേഷൻ സ്വർഗം നമുക്ക് തരികയാണ്. നമുക്ക് നന്ദി പറയാം. നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൻ്റെ കൃപാവരങ്ങൾക്ക് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വരേണമേ. എൻ്റെ സ്നേഹനിധിയായ അമ്മയായി പരിശുദ്ധ മറിയത്തെ എനിക്ക് നൽകിയതിന് അവിടുത്തേക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു. ആമേൻ. ഇംഗ്ലീഷ് വേർഷൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. കം ഹോളി സ്പിരിറ്റ് Living in Mary, thank you for the gift of my loving mother, Mary. Amen. Appo swargam namukku ethum illa gift aanu or amma. Ee or ammayada koravu ninde jeevithil undu. Oru paksha ninde jeevithil ella koravinte kaaranam idu maatramayirikkum. Adukonde ee valiya blessing sondamaakkan orunga priyamullavare, get prepared. And adi swabhavigamaya thande putra namukku nalguna adi extraordinary life ilekku. And a new life is awaiting for you. Okay, so let us prepare for it and receive it through our blessed mother. Amen. നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ രാജ്യത്തെ 139 കോടി ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു അമ്മയുടെ ആവശ്യമുണ്ട്. അവരെല്ലാം നമ്മൾ യേശുവിൻ്റെ അതിസ്വഭാവം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വിളിക്കപ്പെട്ടവരാണ്. സോ വലിയ അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ് നമ്മുടെ ഭാരതത്തിലും നമ്മുടെ ചുറ്റുപാടിലും. ഓക്കെ, ലെറ്റസ് പ്രേ. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.